അല്ല കേരള വർമ്മയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിന്റെ ആരംഭഘട്ടം മുതലേ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. 10-ാം തീയതി ആയിരുന്നു തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ സ്ക്രൂട്ടണി. നോമിനേഷൻ സ്ക്രൂട്ടണി കഴിഞ്ഞു, KSU-വിന്റെ 7 നോമിനേഷനുകൾ സ്ക്രൂട്ടണിയിൽ വെച്ച് തള്ളിപ്പോയി. അതിനകത്ത് കൃത്യമായിട്ടുള്ള ഇലക്ട്രൽ റോൾ നമ്പർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിന്റെ പേരിൽ തള്ളിക്കളഞ്ഞു. സ്ക്രൂട്ടണി അവസാനിച്ച് ഫൈനൽ റോളിച്ച് ഫൈനൽ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ച് പിറ്റേ ദിവസം രാവിലെ ഏകപക്ഷീയമായി പ്രിൻസിപ്പളി തള്ളിയ 7 നോമിനേഷൻ തിരിച്ചെടുത്തു. ഞങ്ങളവിടെ പ്രതിഷേധം അറിയിച്ചു. പക്ഷെ ഞങ്ങൾ അന്നെടുത്ത നിലപാട് നിങ്ങൾ സ്വീകരിച്ചോ, കുഴപ്പമില്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടും, നിങ്ങൾ എന്തെല്ലാം ശ്രമം നടത്തിയാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടും, തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജനാധിപത്യപരമായി മത്സരിക്കുന്നുള്ളതായിരുന്നു. അങ്ങനെ ആ തള്ളിയ നോമിനേഷൻ ഉണ്ടായിരുന്ന 7 KSU-ക്കാരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇന്നലെ റിസൾട്ട്, ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിഞ്ഞ് കൗണ്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ചില മാധ്യമങ്ങളിൽ വാർത്ത പ്രത്യക്ഷപ്പെടുന്നത്. KSU-വിന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി ഒരു വോട്ടിന് വിജയിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു വിവരം അവിടെ പോളിംഗ് ബൂത്തിലുണ്ടായിരുന്ന നമ്മുടെ കുട്ടികൾക്ക് ആർക്കും, പോളിംഗ് ഏജന്റുമാർക്ക് ആർക്കും ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന അധ്യാപകർക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. ഔദ്യോഗികമായി കോളേജിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു അറിയിപ്പും വന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ചില മാധ്യമങ്ങൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് KSU സ്ഥാനാർത്ഥി ഒരു വോട്ടിന് വിജയിച്ചു എന്ന നിലയിൽ തെറ്റായ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നു. തുടർച്ചയിൽ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെ ആ വാർത്ത ഏറ്റെടുക്കുന്നു. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വം മുഴുവൻ നവമാധ്യമങ്ങളിലൂടെ മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ ഈ നിലയിൽ കേരള വർമ്മയിലെ ചെയർപേഴ്സൺ വിജയിച്ചു എന്ന നിലയിലേക്ക് വലിയ പ്രചാരം കൊടുക്കുന്നു, കേരളം മുഴുവൻ അത് പ്രചരിപ്പിക്കുന്നു. എന്നാൽ വസ്തുത ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, വോട്ടെടുപ്പ് ഇന്ന് തന്നെ അതിന് ശേഷം തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണമൊക്കെ ഉന്നയിക്കപ്പെടുന്ന ഘട്ടത്തിൽ KSU-വിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു 4-5 തവണ റീകൗണ്ട് ചെയ്തു, അങ്ങനെ 4-5 തവണ റീകൗണ്ട് ചെയ്തു, ഇരുട്ടത്തെണ്ണി തുടങ്ങിയിട്ട് പല പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞു, 1 തവണ കൗണ്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നതിന്റെ പുറത്ത് 2-ാമത് ഒന്നുകൂടെ കൗണ്ട് ചെയ്തു, ഒരു 1 തവണ റീകൗണ്ട് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സമയത്ത് ചില മാധ്യമങ്ങളിലൂടെ ഒരു ഡോക്യുമെന്റ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാബുലേഷൻ ഷീറ്റ് ചില മാധ്യമങ്ങൾ തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അത് പ്രകാരം ആദ്യത്തെ കൗണ്ടിങ് പൂർത്തിയാകുന്ന ഘട്ടത്തിലെ റിസൾട്ട് SFI-യുടെ സ്ഥാനാർത്ഥി ഒരു വോട്ടിന് വിജയിച്ച് നിൽക്കുന്നതും KSU-വിന്റെ സ്ഥാനാർത്ഥി SFI സ്ഥാനാർത്ഥിയേക്കാൾ ഒരു വോട്ടിന് പുറകിലുള്ളതുമാണ് നിലവിൽ മാധ്യമങ്ങൾ തന്നെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ടാബുലേഷൻ ഷീറ്റിലുള്ള റിസൾട്ട്. ഞങ്ങളുടെ തർക്കം അവിടെ, ഞങ്ങളവിടെ റീകൗണ്ടിങ് പറയുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായ കാരണം, ആ കൗണ്ടിങ്ങിന്റെ ഘട്ടത്തിൽ പല വോട്ടുകളും അസാധുവായ വോട്ടുകൾ ഉണ്ടായിരുന്നു. കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സർവകലാശാല മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുന്ന പ്രകാരമല്ലാതെ രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകളുണ്ടായിരുന്നു. അതിൽ ക്രോസ് ചെയ്യേണ്ടതിന് പകരം ടിക് മാർക്കിട്ട വോട്ടുകളുണ്ടാവും, അതേപോലെ തന്നെ നിശ്ചയിക്കപ്പെട്ട ബോക്സിന് പുറത്ത് വോട്ട് രേഖപ്പെടുത്തിയുള്ള വോട്ടുകളുണ്ടാവും, അങ്ങനെ അസാധുവാകാൻ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഈ നിലയിൽ ഇൻവാലിഡ് ആയിട്ടുള്ള വോട്ടുകൾ, അത് SFI-യുടെ വോട്ടുണ്ടെങ്കിലും KSU-വിന്റെ വോട്ടുണ്ടെങ്കിലും ഇൻവാലിഡ് ആയിട്ടുള്ള വോട്ടുകൾ മാറ്റിവെക്കണം, സ്വാഭാവികമായി അത് പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള നിലപാടിന്റെ പുറത്താണ് ഞങ്ങൾ റീകൗണ്ടിങ് ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ നിരവധി ഒബ്ജക്ഷൻ വിളിച്ചു. ആ ഘട്ടത്തിലൊക്കെ തന്നെ അവിടെ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന അധ്യാപകർ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ പോളിംഗ് ഏജന്റുമാരോട്, അവസാനം ആദ്യ കൗണ്ടിങ് കഴിയട്ടെ, അതിനുശേഷം നമുക്ക് പരിശോധിക്കാം എന്ന നിലപാടായിരുന്നു. 2-ാമത് വീണ്ടും അത് പരിശോധിച്ചു. അത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ഇൻവാലിഡായ വോട്ടുകൾ മാറ്റി നിർത്തി. അങ്ങനെ ഇൻവാലിഡായ വോട്ടുകൾ മാറ്റിയപ്പോൾ, നേരത്തെ മാധ്യമങ്ങൾ തന്നെ പറയുന്നത് പ്രകാരം ഞങ്ങൾക്ക് 1 വോട്ട് ലീഡ് ഉണ്ടായിരുന്നത് 10-ോ 11-ോ വോട്ട് ലീഡിലേക്ക് ഞങ്ങളെത്തി, കുറച്ചധികം KSU-വിന്റെ വോട്ടുകൾ മാറ്റിവെക്കപ്പെടുന്ന നിലയുണ്ടായി. ഇതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഔദ്യോഗികമായ റിസൾട്ട് ഒറ്റവട്ടമേ അവിടെ പ്രഖ്യാപിക്കപ്പെട്ടുള്ളൂ. ആ ഔദ്യോഗികമായ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണെന്ന് ആരോപിക്കുന്നു, വിവിധങ്ങളായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പുകമറ സൃഷ്ടിക്കുന്നു, എന്നിട്ട് എന്താ SFI ലൈറ്റ് ഓഫ് ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് ജയിച്ചതാണ്. ഇപ്പൊ ഇന്നൊരു ഒരു ചാനലിനകത്ത് വന്നിരുന്നിട്ട് KSU-വിന്റെ ഉത്തരവാദിത്തോടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് കറണ്ട് പോയി, തിരിച്ച് കറണ്ട് വന്നപ്പോൾ നിശ്ചിത എണ്ണം ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്നുള്ളതാണ്. അതൊക്കെ എന്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമാണ് നടത്തിയെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഒരു ക്യാമ്പസിനകത്ത് എല്ലാ ബാലറ്റ് പേപ്പറിനകത്തും സീരിയൽ നമ്പർ ഉണ്ടാവും, അവിടെ പോള് ചെയ്ത ബാലറ്റ് പേപ്പറിന്റെ എണ്ണം ഉണ്ടാവും. ആ സീരിയൽ നമ്പർ പ്രകാരം ആർക്കും ഇപ്പോൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേയുള്ളൂ, ഈ ഘട്ടം എത്തുമ്പോൾ പരിശോധിക്കാം. അവർ നിയമപരമായി നീങ്ങുന്നു പറഞ്ഞ് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തു. ഏത് തരത്തിലുള്ള നിയമപരമായിട്ട് ഒരു നീങ്ങോട്ടെ, ഞങ്ങൾ സ്വാഗതം ചെയ്തു. പക്ഷെ പച്ച കള്ളങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ഒരു നിശ്ചിത ശതമാനം ബാലറ്റ് പേപ്പർ കാണാതായി, കറണ്ട് പോയി തിരിച്ചു വന്നപ്പോൾ വോട്ടിന് എണ്ണത്തിൽ വ്യത്യാസം വന്നു. ഇന്നലെ ഉണ്ടായത് 2-ാമത് റീകൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു, KSU-വിന്റെ വോട്ടുകൾ ഈ പറഞ്ഞ പോലെ ഇൻവാലിഡ് ആയിട്ടുള്ള വോട്ടുകൾ മാറ്റിവെക്കപ്പെടുന്നു. അങ്ങനെ മാറ്റിവെക്കപ്പെടുന്ന ഘട്ടത്തിൽ തോൽവി ഉറപ്പായ സാഹചര്യത്തിൽ
മേൽ പറഞ്ഞ ആളുകൾക്ക് കെഎസ്യുവിന്റെ പോളിംഗ് ഏജന്റുമാർ ഉൾപ്പെടെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ചു. ആ പോളിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടി പോലും അവർ ആ പോളിംഗ് ബൂത്തിനകത്ത് നിന്നില്ല. പോളിംഗ് ബഹിഷ്കരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് അവർ ക്യാമ്പസ് വിട്ട് പോകുന്ന നിലയാണുണ്ടായത്. അതിനു മുൻപ് വരെ ആ പോളിംഗ് നിർത്തിവെക്കുന്നതിന് വേണ്ടി നിരവധിയായ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി. ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, തൃശൂർ ജില്ലക്കകത്ത് നിന്നുള്ള യു ഡി എഫിന്റെ ഒരു ജനപ്രതിനിധി ഉൾപ്പെടെ, ഒരു എം എൽ എ ഉൾപ്പെടെ ക്യാമ്പസിനകത്ത് കേന്ദ്രീകരിക്കുക. ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികൾ എന്നുള്ളതിന്റെ അപ്പുറത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ തുടങ്ങിയ ആളുകൾ ക്യാമ്പസിൽ, നിങ്ങൾ മാധ്യമങ്ങൾ എന്തായിരുന്നാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മേൽപ്പറഞ്ഞ ആളുകൾ ക്യാമ്പസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രിൻസിപ്പളിനെ ഉൾപ്പെടെ നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തി ഈ നിലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തി. ആ ശ്രമങ്ങൾ മുഴുവൻ പാഴായിപ്പോയി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. സ്വാഭാവികമായും സംഭവിച്ച തോൽവി അംഗീകരിക്കുക എന്നുള്ളതാണ്. സംഭവിച്ച തോൽവി അംഗീകരിക്കുന്നതിന് വേണ്ടി കെ എസ് യു തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പ്രിൻസിപ്പൾ രാഷ്ട്രീയം കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, പ്രിൻസിപ്പളെ സംബന്ധിച്ച് അവർക്ക് താൽക്കാലിക പ്രിൻസിപ്പളാണ്, അവരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതിന്റെ ആദ്യ തെളിവ് അവർ നോമിനേഷൻ സ്ക്രൂട്ടിനിയുമായി ബന്ധപ്പെട്ട് ഒരു തവണ കാണിച്ചതാണ്. അന്ന് ഞങ്ങൾ അതിനകത്ത് പ്രതിഷേധം ക്യാമ്പസിനകത്ത് സംഘടിപ്പിച്ചു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട്. കാരണം ഞങ്ങൾക്ക് ക്യാമ്പസിനകത്ത് തെരഞ്ഞെടുപ്പ് നടന്നേ പറ്റൂ. അവരെ സംബന്ധിച്ച് ഏത് വിധേനയും തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമമായിരുന്നു. എന്നാൽ ഞങ്ങൾ അവിടെ നിങ്ങൾ ഇൻവാലിഡ് ആയിട്ടുള്ള നോമിനേഷനും സ്വീകരിച്ചോ, അത് മത്സരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരുക്കാണ് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ആ ഘട്ടത്തിൽ വലിയ സമരത്തിലേക്ക് പോകാതെ പിന്മാറിയത്. ഈ ഘട്ടത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ തന്നെ രണ്ടാമത് ഈ പോളിംഗ് റീകൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കെ എസ് സിന്റെ വോട്ടുകൾ ഇൻവാലിഡ് ആകുന്ന ഘട്ടത്തിൽ നിരന്തരം ഇവർ ഈ റീകൗണ്ടിങ്ങെ നിർത്തിവെപ്പിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഒറ്റത്തവണയാണ് റീകൗണ്ടിങ് നടന്നിട്ടുള്ളത്, എങ്ങനെ വന്നാലും ഒരു മണിക്കൂർ സമയം കൊണ്ട് തീരേണ്ടുന്നൊരു പ്രക്രിയ, അത് അനിശ്ചിതകാലം തടഞ്ഞു വെക്കുന്നതിന് വേണ്ടിയും അത് മുടക്കുന്നതിന് വേണ്ടിയും അവരാൾ സാധിക്കുന്ന എല്ലാ ശ്രമങ്ങളും പ്രിൻസിപ്പൾ നടത്തിയിട്ടുണ്ട്, അതിനകത്ത് തർക്കമല്ല. ആ ശ്രമങ്ങൾ സ്വാഭാവികമായിട്ടും അവർക്ക് ലഭിച്ചിട്ടുള്ള രാഷ്ട്രീയ നിർദ്ദേശങ്ങളുടെ പുറത്തായിരിക്കും, അവർ നടത്തിയിട്ടുള്ള പൊളിറ്റിക്കൽ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.